അസ്സലാമു അലൈക്കും. നമുക്കിന്നേ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാട്ടെ, കുറേ ടിപ്പുകളാണ്. ഈ ഞാനീ പറഞ്ഞു തരുന്ന അളവിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, കറക്റ്റ് ആയിരിക്കും കേട്ടോ. ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുന്ന അളവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യം ചെസ്റ്റ് നമുക്ക് അളവെടുക്കാം, ചുറ്റളവ് എടുത്തു എന്ന് വയ്ക്കാം. എനിക്കിപ്പോൾ 40 കിട്ടിയത്, നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയതെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ ഡിജിറ്റിൻ്റെ കൂടെ ഒരു 4 നമ്മൾ ചേർത്ത് കൊടുക്കാം, 4 നമ്മൾ ലൂസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 44 കിട്ടും. ഓക്കെ, 40 കൂടെ 4 ചേർത്തപ്പോൾ 44 കിട്ടി. അതിനെ 4 വെച്ച് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കേട്ടോ. 30 32 അങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 ആഡ് ചെയ്ത് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇനി അടുത്തത് വേസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റ് ഞാനിത് ആരുടെ അളവല്ല ചെയ്തത്, വെറുതെ ഒരു ആവറേജ് അളവാണ്. ചെസ്റ്റ് 40 മിക്കവാറും വേസ്റ്റ് 36 ഒരു 4 അത് ഏകദേശം അങ്ങനെ വരാറ്. എന്നാൽ പലരുടെയും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേസ്റ്റിന് 36 കൂടെ നമ്മൾ 3 കേട്ടോ ആഡ് ചെയ്തത്. അതാണ് മാറാത്ത സംഖ്യ. ഈ 36 40 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 36 + 3 അപ്പോൾ എത്ര കിട്ടി? 39 കിട്ടി. 39 കൂടെ 4 നമ്മൾ 39 നമ്മൾ 4 വെച്ച് ഹരിച്ചു, അതായത് 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 9 1/4 കിട്ടിയിട്ട്. ഈ 9 1/4 ആ 10 പത്തേ കിടന്നോട്ടെ, 4 കൂട്ടാമെന്നൊന്നും വിചാരിക്കരുത്. 9 1/4 തന്നെ. പിന്നെ അതിൻ്റെ കൂടെ 1/2 തയ്യൽ തുമ്പ് ഇടണം കേട്ടോ. അപ്പം ഞാൻ ഒരു പേപ്പറിൽ വരച്ച് കാണിച്ചു തരാം. 9 1/4 ആണെങ്കിലും തയ്യൽ തുമ്പ് 1/2 കൊടുക്കണം. 11 കൂടെ 1/2 കൊടുക്കണം. അപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഷോൾഡർ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണത് 15 വയ്ക്കാം. 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ÷ 2 = 7.5 കിട്ടി. അപ്പോൾ ഈ 7.5 കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കൈക്കുഴിയും 7.5 ഷോൾഡറും 7.5 മാറ്റങ്ങൾ വരുത്താനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ആംഹോൾ അളന്ന് വെച്ചേക്കാം. 16 ആംഹോൾ അത് വേണം. ലാസ്റ്റ് നമ്മൾ കൈ കയറ്റുന്നതിന് മുമ്പായിട്ട് ഈ ആംഹോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം, 16 എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൈ കയറ്റി കൊടുക്കാൻ കേട്ടോ. ഇനി അടുത്തത് ഹിപ്പ് അളവാണ്. ഹിപ്പ് അളവ് നമുക്ക് ഈ 40 ചെസ്റ്റ് ഉള്ളവർക്ക് ആവറേജ് ഒരു 42 ഹിപ്പ് അളവ്. ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല. ഞാനിപ്പോൾ 42 എഴുതുന്നുണ്ട്. 42 നമ്മൾ ഒന്നും ആഡ് ചെയ്യാതെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 കിട്ടും. ഈ 10 കൂടെ നമ്മൾ 1/2 നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 10 കൂടെ 1/2 ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹിപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ക്ലാസ് ഉണ്ട്, 15 സ്റ്റാർട്ട് ചെയ്യണത്. അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. ഓരോ ഐറ്റത്തിൻ്റെയും അളവെടുത്ത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതെങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ നമ്പറിൽ കോൾ ചെയ്യണം. 15 എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഈ മാസം 15. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ദാ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതോടുകൂടെ മാറിക്കിട്ടും. എന്നെ നേരിട്ട് വിളിച്ചിട്ട് സംശയങ്ങൾ തീർക്കുക കേട്ടോ. അപ്പോൾ ദാ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഈ ഫോർമുല എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയവും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്കത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ 2 മടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുരിദാർ തയ്ക്കാനുള്ള മെറ്റീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ ലൈനിങ് ഉള്ള ചുരിദാറാണെങ്കിൽ ഫസ്റ്റ് ലൈനിങ് എടുക്കുക കേട്ടോ. ഇതുപോലെ ലൈനിങ് നീളത്തിൽ മടക്കിയെടുക്കുക, 2 എടുക്കുക. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കറക്റ്റ് അളവിൽ വെട്ടിയെടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ലൈനിങ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യണത്, ചെസ്റ്റ് മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പേപ്പറിൽ കാണിച്ചു തരാം. ഈ പേപ്പറിൻ്റെ ഡിലേ വല്ല ബുക്ക് എടുത്ത് വെക്കായിരുന്നു. ഒട്ടും ഞാൻ അപ്പുറത്തൊരു ബുക്ക് ഉണ്ട്, അതെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ അളക്കണത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം, അതിനുശേഷം ബുക്ക് എടുക്കാം. ഷോൾഡർ ഇപ്പോൾ നമ്മൾ ബോട്ട് നെക്കാണെന്ന് വെക്കാം. ബോട്ട് നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് നെക്കോ കോളറുള്ള നെക്കോ ഒക്കെ ആണെങ്കിൽ ഇതാ ബോട്ട് നെക്ക് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നീളത്തിലായിരിക്കും ഇരിക്കുന്നത്, അത് വിരിഞ്ഞ് വരില്ല. എങ്ങനെയാണോ നമ്മൾ വെട്ടിയത് അതുപോലെ തന്നെ ഉണ്ടാവും ബോട്ട് നെക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 7.5 തന്നെ ഷോൾഡർ കൊടുക്കുക. മനസ്സിലായോ? ബോട്ട് നെക്ക് വരുമ്പോൾ 7.5 തന്നെ നമുക്ക്
ഷോൾഡർ കൊടുക്കണം. അതേസമയം നമുക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള കുഴിഞ്ഞ നെക്കാണെങ്കിൽ, ഒരു 3 ഇഞ്ചിന് മുകളിലേക്കുള്ള കുഴിഞ്ഞ നെക്കാണെങ്കിൽ, ഇപ്പം നമ്മൾ വെട്ടുമ്പോഴും തയ്ക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ കുഴിഞ്ഞിരിക്കും, ഇടുമ്പോൾ അതൊന്ന് വിരിഞ്ഞിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ വിരിവ് കൂടുതലായിരിക്കുമല്ലോ, അതനുസരിച്ച് വിരിഞ്ഞ് വരും. അപ്പോൾ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7 ഇഞ്ച് ഷോൾഡർ കൊടുക്കുക. അപ്പോൾ കുഴിഞ്ഞ നെക്കാണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് മൈനസ് ചെയ്യുക. അതാ കോളറോ അല്ലെങ്കിൽ ബോട്ട് നെക്കോ പോലുള്ള നെക്കുകളൊക്കെയാണ്. അതായത് ബാക്ക് നെക്ക് വെട്ടാത്ത നെക്കാണെങ്കിൽ നമുക്ക് 7 ഇഞ്ച് കൊടുക്കുക കേട്ടോ. ഒരു 3 ഇഞ്ച് അതിൻ്റെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് 7 ഇഞ്ച് കൊടുത്താൽ മതി, മൈനസ് ചെയ്തിട്ട് 7 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഷോൾഡർ വെട്ടുമ്പോഴും ഈ ഒരു കാര്യം മൈൻഡിൽ വേണം. ഏത് മോഡൽ നെക്കാണെന്ന് ആദ്യം ആലോചിച്ച് വെച്ചേക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഇഴരന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ കുഴി കഴുത്ത് കുഴിവുള്ളതുകൊണ്ട് വിരിഞ്ഞ് വരുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഷോൾഡർ കിടക്കും, ഷോൾഡറിൻ്റെ സ്റ്റിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം, അറേഞ്ച് മൈനസ് ചെയ്യുക. ബോട്ട് നെക്കാണെങ്കിൽ, കോളറാണെങ്കിൽ 7.5, കുഴിഞ്ഞ നെക്കാണെങ്കിൽ 7. ഓക്കെ, 7.5 എന്ന് ഞാൻ പറഞ്ഞ ഈ അളവിലാണ്. നിങ്ങളുടെ അളവ് എത്രയാണോ അത് എടുക്കുക കേട്ടോ. നിങ്ങളുടെ അളവ് ഇപ്പോൾ 16 ആയിരിക്കാം, 14 ആയിരിക്കാം, 13 ആയിരിക്കാം, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ആ കാൽക്കുലേഷനിൽ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. തെറ്റിപ്പോവരുതേ, കടയിലോ ഓർഡർ ബുക്കാണ്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് കഴുത്തിപ്പോൾ നമുക്ക് കുഴിഞ്ഞ നെക്ക് തന്നെ വരച്ച് കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണതും കൂടെ പറയാമല്ലോ. അപ്പോൾ അതിനായിട്ട് കുഴിഞ്ഞ നെക്ക് നമുക്ക് എടുക്കുകയാണ്. കാണാൻ പറ്റണ്ടോ? മറ്റേത് നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ ഫോർമുല ഒന്ന് എഴുതി വെക്കണേ. അതിന് ശേഷം നമുക്കിത് അതേ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ലൂസോ ടൈറ്റോ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് ഫിറ്റിൽ നിൽക്കും കേട്ടോ. ഒരിത്തിരി നമുക്കിപ്പോൾ ചുരിദാറാകുമ്പോൾ ചുരിദാറിൻ്റേതായ ഒരു ലൂസ് ഉണ്ടല്ലോ, ആ ലൂസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ടക്കിനൊന്നും എക്സ്ട്രാ തുണിയൊന്നും ഇടണ്ട കേട്ടോ. ഷോൾഡർ ഇപ്പം നമ്മൾ കുഴിഞ്ഞ നെക്കാണ് വരച്ചേക്കണം, അപ്പോൾ നമ്മൾ എത്രയാണ് ഷോൾഡർ കൊടുക്കേണ്ടത്? 7 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കുഴിഞ്ഞ നെക്കായതുകൊണ്ട് 7 ഇഞ്ച് കൊടുത്താൽ മതി. കുഴിയാത്ത നെക്കോ അല്ലെങ്കിൽ കോളറോ ആണെങ്കിൽ നമുക്ക് 7.5 ഇഞ്ച് കൊടുക്കണം കേട്ടോ. ഷോൾഡറിൻ്റെ പകുതി 7.5 ആണ് നമ്മുടെ കൈക്കുഴി. ഷോൾഡറിൻ്റെ പകുതി 7.5 ആണ് നമ്മുടെ കൈക്കുഴി. അവിടെ മൈനസ് ഒന്നുമില്ല കേട്ടോ. മുകളിൽ 7 ഇഞ്ച്, കൈക്കുഴി 7.5 ഇഞ്ച്. അവിടെ കൈക്കുഴിയുടെ അവിടെ മൈനസ് ഒന്നുമില്ല, ഷോൾഡറിൻ്റെ അവിടെ മാത്രമേ മൈനസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴി നമ്മളിങ്ങനെ എല്ല് പോലെ വരച്ച് നോക്കുമല്ലോ. അപ്പോൾ ആ എല്ല് പോലെ വരണടത്താണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? 11 ഇഞ്ചാണ് കിട്ടിയത്. ആ 11 ഇഞ്ച് നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടതാണ് 11 ഇഞ്ച്. ആ 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് ദാ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയം, ഇത്രയും ലൂസ് കൂടുമ്പോൾ ലൂസ് കൂടിപ്പോവില്ലേ? ഒരിക്കലും ലൂസ് കൂടിപ്പോവില്ല. നിങ്ങളൊരു പ്രാവശ്യം ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കുക, കറക്റ്റ് അളവായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഹാഫ് ലെങ്ത് അടയാളപ്പെടുത്തണം. നമ്മുടെ ചെസ്റ്റിന് താഴെ വയറിന് മുകളിലായിട്ട് നമ്മുടെ ബോഡിയിൽ വളവ് വരുന്ന ഭാഗത്താണ് ഹാഫ് ലെങ്ത്ത്. ആ ഹാഫ് ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഹാഫിൻ്റെ വണ്ണം, അതായത് വേസ്റ്റ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെയാണ് ഇടേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 9.75 ആണ് കേട്ടോ. 9.75 നമുക്ക് ദയവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൽ അളക്കണമൊന്നുമില്ല. എന്നിട്ട് അവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ ആയില്ലേ. ഇനി അടുത്തത് സ്ലിറ്റ് ആണ്. സ്ലിറ്റ് നമ്മൾ മുകളിൽ നിന്നാണ് അളക്കുന്നത്. എത്രത്തോളം സ്ലിറ്റ് വേണം അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഈ സ്ലിറ്റ് ചിലരുണ്ടല്ലോ ഇറക്കിയെടുക്കും, കുറച്ചും കൂടെ ഇറക്കി, കുറച്ചും കൂടെ റിങ്കോട്ടേട്ടോ, കുറച്ചും കൂടെ റിങ്കോട്ടേട്ടോ എന്ന് പറയും. അപ്പോൾ 20 ആവറേജ് ഉള്ളൊരു 24 വരെയൊക്കെ ഇറക്കും. അപ്പോൾ എത്രത്തോളമാണ് ഇറക്കിയത് ആ ഭാഗത്ത് തന്നെ ഹിപ്പിൻ്റെ ചുറ്റളവ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എവിടം വരെയാണോ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വന്നത് ആ ഭാഗത്ത് തന്നെ നമ്മൾ ഹിപ്പിൻ്റെ ചുറ്റളവ് എടുക്കാൻ നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കയറിയിട്ട് ഹിപ്പ് എടുക്കുമ്പോൾ കുറവായിരിക്കും, കുറച്ചൊന്ന് ഇറങ്ങി ഹിപ്പ് എടുക്കുമ്പോൾ ബട്ടക്സിൻ്റെ വളവ് വരുമ്പോൾ കുറച്ചൊന്ന് വലുതായി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ഹിപ്പ് ഇതാ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 11 നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. 11. ഓക്കെ, ഇവിടെയും ഇവിടെ 1.5 ഇഞ്ച് ഇട്ടപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ഓക്കെ, മുകളിലും വേസ്റ്റിൻ്റെ അവിടെയും 1.5 ഇഞ്ച് വീതമാണ്. അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ അവിടെ 11. പിന്നെ ഹിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഹിപ്പ് നമുക്ക് 42 അല്ലേ കിട്ടിയേക്കുന്നത്. ഈ 42 കൂടെ നമുക്ക് 2 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൽ 4 ആഡ് ചെയ്തു, വേസ്റ്റിൽ 3 ആഡ് ചെയ്തു,
hippil 2 add edu appo namukku etra kitti 44 kitti 44 divided by 4 aanu ṭa 44 divided by 4 4 ke madakittittalle nammal cheyyanathu appo namukku 11 kitti ingane nokkiyalum mattedu nokkiyalum 11 thaneyanu njan aadhi nokkidum 11 aanu രണ്ടാമത് നോക്കിയപ്പോൾ എങ്ങനെയായാലും ആ കറക്റ്റ് ഡിജിറ്റ് കിട്ടിയാൽ മതി. നമുക്ക് ഏത് മെത്തേഡാണ്, ആദ്യത്തേൽ ഞാൻ 4 ഒന്ന് ആഡ് ചെയ്യാണ്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തു, രണ്ടാമത്തേൽ 2 ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ചെസ്റ്റിന് 4, വേസ്റ്റിന് 3, ഹിപ്പിന് 2. അങ്ങനെ ഓർത്ത് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ, ഒട്ടും മൈനസ് മറന്നു പോകില്ല. ആദ്യത്തെ ഫോർമുലയിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് 10.5 കിട്ടി, അതിൻ്റെ കൂടെ ഞാൻ ആ റേഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ ഫോർമുലയിൽ 2 ആഡ് ചെയ്തിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്തു. രണ്ടും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ അളവെടുത്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും, നമുക്ക് ഇതൊക്കെ ഒന്ന് മാർക്കിങ് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൽ +4 ഡിവൈഡഡ് ബൈ 4, വെയ്സ്റ്റിൽ +3 ഡിവൈഡഡ് ബൈ 4, ഹിപ്പിൽ +2 ഡിവൈഡഡ് ബൈ 4. അതെപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ ആ ചുരിദാറിൻ്റെ ഏകദേശ രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ലെങ്ത് നമുക്ക് എത്രയാണോ നമ്മൾ അളവെടുത്തത് അതിനേക്കാളും 2 കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 38 കിട്ടിയെങ്കിൽ 40 ഇടുക, അത് നമ്മുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഈ ഹിപ്പിൻ്റെ അവിടെ തയ്യൽ തുമ്പടക്കം കിട്ടിയേക്കണുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 11+1=12 ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഈ താഴ്ഭാഗത്ത് 13 ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയർ കൂടുതലാണ്, എനിക്ക് വണ്ണം കൂടുതലാണ്, എൻ്റെ കാലിൻ്റെ തുട കാണും എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ ഫ്ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണേന്ന് സ്ലിറ്റ് ചുളിങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഈ 1 കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി കറക്റ്റ് നേരെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതായത് തയ്യൽ തുമ്പടക്കം നമുക്ക് 11 കിട്ടിയതിൻ്റെ കൂടെ 1/2 കൂടുതലായിട്ട്, 1 ആവറേജ് വരണം കേട്ടോ. 1 കൂടുതലിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും, നല്ല ചുളിവൊന്നുമില്ലാണ്ട് മടക്കി നീറ്റാക്കി അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതും ഈ ഒരു കാൽക്കുലേഷനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പറും എന്തൊക്കെയാണ് അഡ്വാൻസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ ലിസ്റ്റ് ഞാൻ വെച്ചേക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൾ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ഷോൾഡറും കൈക്കുഴിയും ഇതൊക്കെ മാർക്ക് ചെയ്തേക്കണമെങ്കിൽ ഈ കൈക്കുഴീൻ്റെ അവിടെ ഉണ്ടല്ലോ ഈ മൂലക്കുന്ന 2 നമുക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ആ 2 കേട്ടോ നമ്മളിങ്ങനെ കൈക്കുഴി വരച്ചു കൊടുക്കുന്നത്. കണ്ട ഇതുപോലെ അറ്റത്തേക്ക് വരക്കണേ, റൗണ്ട് ചെയ്ത് വരക്കുക, കറക്റ്റായിട്ട് ആം ഹോൾ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടുമ്പോൾ അതാ ഫസ്റ്റത്തെ മാർക്കിൽ കൊണ്ടു നിർത്തണം, അറ്റത്തേക്ക് കൊണ്ടുപോകരുത് കേട്ടോ. അതായത് കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ ഫസ്റ്റത്തെ മാർക്കിലിടുക, ആദ്യത്തത് അറ്റത്തേക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുരിദാറ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതേപോലെ അളന്ന് വരച്ച് കാൽക്കുലേറ്റ്, നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈ മെത്തേഡിലൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. മൊത്തം ഫോർമുല വെച്ചിട്ടാണ്, കണക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും അളവെടുത്തിട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് വരും കേട്ടോ. നല്ല ധൈര്യം കിട്ടും, ധൈര്യം ഈ ചിലർക്കുണ്ടല്ലോ തയ്യൽ അറിയായിരിക്കും, പക്ഷേ തയ്ക്കാനൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക, എന്നെ കോൾ ചെയ്യുക.